ലാമ്പിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ചില വീഡിയോകൾ കണ്ടിട്ട് ചില ആൾക്കാർ പറഞ്ഞു ടെസ്റ്റ് ലാമ്പ് ആക്കാൻ എങ്ങനെയാണ് ടെസ്റ്റ് ലാമ്പ് ഉണ്ടാക്കുക, ആ കാര്യങ്ങൾ അറിയില്ല, കുറച്ച് ബേസിക് ആയിട്ട് പറയണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇത് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്, കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ടെസ്റ്റ് ലാമ്പ് ആക്കുന്ന കാര്യം പറഞ്ഞു. ടെസ്റ്റ് ലാമ്പ് ആക്കുന്ന കാര്യം അങ്ങനെ ഒരു വീഡിയോ ആക്കാനൊന്നുമില്ല, ചെറുതാണ്. അപ്പോൾ നമ്മൾ അതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തി, ഒരു ടെസ്റ്റ് ലാമ്പിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തി. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാൽ, ഒരു വീട്ടിലെ ELCB വർക്കിംഗ് ആണോ, എങ്ങനെ ടെസ്റ്റ് ചെയ്യുക, അത് ഈ ടെസ്റ്റ് ലാമ്പിൽ ഉൾപ്പെടുത്തി. അപ്പോൾ ഒരു വീഡിയോ കുറച്ചും കൂടി ഉപകാരപ്രദമാണെന്ന് തോന്നുന്നു. അതേമാതിരി നമ്മൾ സീലിംഗ് ഫാനിൻ്റെ എല്ലാ കാര്യവും പറഞ്ഞു, വൈൻഡിങ് ഷോർട്ടാക്കി വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ കണക്ഷനും കാര്യം എല്ലാം പറഞ്ഞു. പക്ഷേ നമ്മൾക്കിപ്പോൾ ഒരു സീലിംഗ് ഫാൻ അഴിച്ചു കഴിഞ്ഞാൽ അതിന് മൂന്ന് വയർ പുറത്തേക്കുണ്ടാവും. ആ മൂന്ന് വയറാണ് ഉണ്ടാവുക. അതിൽ ഏതെല്ലാം തമ്മിലാണ് കപ്പാസിറ്റർ കൊടുക്കുക, ഏതാണ് സെപ്പറേറ്റ് കൊടുക്കുക, അങ്ങനെ ഉണ്ടല്ലോ, അതെല്ലാം എങ്ങനെയാണ്, അത് നമുക്ക് ടെസ്റ്റ് ലാമ്പ് കൊണ്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കുക. അതും എല്ലാം കൂടി വെച്ചിട്ട് ഒരു വീഡിയോ ആണ്, അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പം ഈ ടെസ്റ്റ് ലാമ്പിൻ്റെ കണക്ഷനോടുകൂടി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ടെസ്റ്റ് ലാമ്പ് പറഞ്ഞാൽ ചെറിയ ബേസിക് ആണ്, അത് ആദ്യം പറയാം, അതിനുശേഷം 1 by 1 ഓരോന്നായിട്ട് പറഞ്ഞു പോവാം. അപ്പം നമ്മൾ നോക്കാം ആ ടെസ്റ്റ് ലാമ്പിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ടെസ്റ്റ് ലാമ്പിന് വേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവരൊരു 2-pin പ്ലഗ് വേണം, അതാണ് ഇത്. അതായത് ഒരു പെൻഡൻറ്റ് ഹോൾഡർ വേണം, ഇത് പെൻഡൻറ്റ് ഹോൾഡറാണ്. ഇതൊരു ബൾബാണ്, ഇത് ഫിലമെൻ്റ് ബൾബ് തന്നെ ആയിരിക്കണം, മറ്റുള്ള ബൾബ് പറ്റൂല, ഫിലമെൻ്റ് ബൾബ് തന്നെ വേണം. ഇത് ടെസ്റ്റിംഗ് ലീഡ്, ഈ വയറൊരു 1 square PVC വയറാണ് ഈ ചിത്രത്തിൽ വരച്ചത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഇത് കണക്ഷൻ കൊടുക്കുന്നതെന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് പെൻഡൻറ്റ് ഹോൾഡർ, ഇത് ബാറ്റൺ ഹോൾഡറാണ്. എൻ്റെ അടുക്ക പെൻഡൻറ്റ് ഹോൾഡർ ഇല്ല, നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ എൻ്റെ അടുക്ക ഇല്ല. പക്ഷേ ഞാനൊരു ബാറ്റൺ ഹോൾഡർ വെച്ചിട്ട് ഇപ്പം ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇതൊരു ബാറ്റൺ ഹോൾഡർ, ഇതിലേക്ക് ഞാൻ കണക്ഷൻ കൊടുത്തിട്ടാണ്, ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന സ്ഥലമാണ് ഇത്. ഇതിന് കണക്ഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കണം. അതിന് മുമ്പ് ഇത് എടുക്കട്ടെ. ഇതൊരു 2-pin പ്ലഗ് ആണ്. ഇത് വേണം, ഈ 2-pin പ്ലഗ് വേണം. അപ്പോൾ അത് ഇത് എടുക്കട്ടെ. പിന്നെ ബൾബ്, ഈ ടൈപ്പ് ബൾബ് തന്നെ ആയിരിക്കണം. ഇതൊരു 40 watts ഫിലമെൻ്റ് ബൾബാണ്, ഈ ടൈപ്പ് ഒരു ബൾബ് വേണം. പിന്നീട് വയർ, ഇത് എൻ്റെ ഇത് 1 square അല്ല, പക്ഷേ ഞാൻ എൻ്റെ വയറ് കഷ്ണം വയറെടുത്തിട്ട് ഇത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പെൻഡൻറ്റ് ഹോൾഡറിൽ ഫസ്റ്റിൽ കണക്ഷൻ കൊടുക്കുന്നു. ബാറ്റൺ ഹോൾഡർ എടുക്കുന്നത് നല്ലത്, ഞാനിത് പെൻഡൻറ്റ് ഹോൾഡറാണ്, ഇതിൽ കൈ ഒന്നും ടച്ച് ആവാൻ പാടില്ല. ഈ ബാറ്റൺ ഹോൾഡർ ആകുമ്പോൾ ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കാണില്ല. അപ്പം അതിൻ്റെ അടുക്കില്ല, ഉള്ളത് വെച്ച് കാണിക്കുന്നു. അപ്പം ഇതിലേക്കൊരു കണക്ഷൻ കൊടുക്കുക. ഈ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇത് ഇതും തമ്മിൽ ടച്ച് ആവാൻ പാടില്ല, ഒരു വയറിൻ്റെ ലീഡ് എന്തെങ്കിലും ലീഡ് മുട്ടാൻ വേണ്ടി പാടില്ല. കണക്ഷൻ ടൈറ്റ് ആക്കുക. അടുത്ത വയർ ഇതുമാതിരി എടുക്കുക, മടക്കി എടുത്തതിന് ശേഷം. ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇതും ഈ രണ്ട് ടെർമിനലും തമ്മിൽ ഷോർട്ട് ആവരുത്. ഈ ബൾബിലെ കൂടെ മാത്രമേ ഷോർട്ട് ആവാൻ വേണ്ടി പാടുള്ളൂ, ഈ ബൾബിലെ കൂടെ മാത്രമേ ഇത് വരാൻ വേണ്ടി പാടില്ല. ഇതിൻ്റെ ചെറിയ വയറുകളൊന്നും ഇങ്ങോട്ട് ടച്ച് ആവരുത്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ, ഈ വയറാണ് ഇത്, ഈ രണ്ട് വയർ. ഈ വയർ നേരെ എടുത്തിട്ട് ഈ ആ വയർ വരുന്ന വയർ നേരെ, ഇതാണ് 2-pin പ്ലഗ്, ഇതാണ് 2-pin. അത് ഇതിൻ്റെ വേറെ സാധനം ഇവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നോക്കാം, ഇതിലേക്ക് കണക്ഷൻ കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു വയറാണ് ഞാനിവിടെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നു. ഇത് കൊടുക്കാം, ഇത് വയറായാലും ഒന്നുമില്ല, ഈ വയറായി ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നു. ഈ വയറാണ് ഞാനിവിടെ കൊടുക്കാൻ വേണ്ടി പോകുന്നു. ഇതിങ്ങനെ കണക്ഷൻ കൊടുത്തു, ഇവിടെ കൊടുത്തു. ഇനി ഒരു കഷ്ണം വയർ അഡീഷണൽ എടുക്കുന്നുണ്ട്, അതും അടുത്ത പിന്നിൽ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഭാഗം ഇവിടെ കണക്ഷൻ കൊടുക്കുകയാണ്. ഇവിടെ കണക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് പിന്നുകളായി. അതിനുശേഷം ഇത് ഇതേ രീതിയിൽ ഇതിൽ ഫിറ്റ് ചെയ്യുക, വെച്ച്
പിന്നെ കവർ ഇടുക. സ്ക്രൂ ഇടുക ഇവിടെ. ഈ ഡയഗ്രാം ഇതിപ്പം ഒരേപോലെ ഈ ഡയഗ്രാമാണ്. ഇത് കാണിച്ചുതരാം. ഈ ബൾബ് ഇവിടെ ഇട്ടു. ഈ രണ്ട് വയർ ഇവിടെ കൊടുത്തു. ഈ ബൾബ് ഇവിടെ വെച്ചു, ഇവിടെ വെച്ചു. ഇതിൻ്റെ ഒരു വയർ നേരെ ഈ വയർ നേരെ വന്ന് ഈ പിന്നിൽ വന്നു. ഒരു വയർ ഇങ്ങോട്ട് വന്നു. ആ ബൾബിൻ്റെ ഒരറ്റം ഇവിടെ വന്നു. ഈ രണ്ട് വയർ വന്നു. ഇത് ഇങ്ങനെ വന്നു. ഇത് ഇങ്ങനെ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയത്. ഇത് ഇപ്പം എന്താ വെച്ചോ, ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. ഇവിടെ മുട്ടരുത്, ഇവിടെ മുട്ട ഷോക്ക് അടിക്കും. ഇതൊന്നും മുട്ടാൻ പാടില്ല കൈകൊണ്ട്. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ഇൻസുലേഷൻ കറക്റ്റ് ആണോ ടെസ്റ്റ് ചെയ്യണം. ഇവിടെ എല്ലാം ഇൻസുലേഷൻ കറക്റ്റ് ആണെന്ന് നോക്കണം. ഇവിടെയും നോക്കണം. അപ്പോൾ നല്ല വയറായിരിക്കണം ഇവിടെ. ഇല്ലെങ്കിൽ ഇൻസുലേഷൻ ചുറ്റിട്ട് ഉറപ്പ് വരുത്തണം, ഷോക്ക് അടിക്കരുത്. ഇത് ലൈനാണ് ഡയറക്റ്റ് വരുന്നത്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് ഓൺ ചെയ്തു. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സപ്ലൈ ഉണ്ടാവും. ഉണ്ടോ സപ്ലൈ ഉണ്ടാവും. വളരെ ശ്രദ്ധിക്കണം. ഇത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഷോർട്ടാക്കുന്ന സമയത്ത് ബൾബിലേക്ക് പോവുക. ഇത് സ്വിച്ച് മാറുക. ഇവിടെ സ്വിച്ച് വെക്കുന്ന മാറിയത് ഇവിടെയാണ് നമ്മൾ സാധനം സ്വിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ബൾബ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യും. ഇതാണ് ടെസ്റ്റ് ലാമ്പ്. ഇത്രയും കാര്യങ്ങളാണ് സാധനം ടെസ്റ്റ് ലാമ്പ് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ കണ്ടിന്യൂറ്റി നോക്കിയത് ഈ ഇത് രണ്ട് തമ്മിൽ മുട്ടിക്കുന്ന സമയത്ത് ഈ ലൈൻ ഇതിലേ കൂടെ കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു കോയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തും അപ്പുറത്തും കൊടുത്തു കഴിഞ്ഞാൽ ആ കോയിലേ കൂടെ പോയിട്ട് ഇപ്പുറം വരും. അങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് കണ്ടിന്യൂറ്റി നോക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ടെസ്റ്റിങ്. ഇതാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ഇതിനെ കൊണ്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. എപ്പോൾ ഓഫ് ചെയ്യണം, വളരെ ശ്രദ്ധിക്കണം. ഇത് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. ചെരുപ്പല്ല് ഇട്ടിട്ടേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇത് ഷോക്ക് അടിക്കും. ഇതിന് പകരം മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന, സേഫാണ്. ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാൻ, ഈ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് ടെസ്റ്റ് ലാമ്പ് കൊണ്ടാണ് ഈ ഫാൻ ഇപ്പം വർക്ക് ചെയ്യുന്നത്. ഇതാണ് ടെസ്റ്റ് ലാമ്പ്. ഇത് വെച്ചിട്ട് ഈ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കിയത് നമ്മൾ, ഈ ഫാൻ്റെ വർക്കിംഗ് നോക്കിയത്. അപ്പോൾ ഇത് ഓൺ ചെയ്തു. ഓൺ ചെയ്താൽ വളരെ ശ്രദ്ധിക്കണം. ഇതിങ്ങനെ ഷോർട്ടാക്കും, ലൈറ്റ് കത്തും. ഇനി ഈ ഫാൻ വർക്കിംഗ് ആണോ എന്ന് അന്ന് അറിയണമെങ്കിൽ നമ്മളിപ്പോൾ ഇത് ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ലൈൻ മുട്ടിച്ച് മൂന്ന് തമ്മിൽ കണ്ടിന്യൂറ്റി കിട്ടണം എന്നാൽ കറക്റ്റാണെന്ന് അർത്ഥം. ഉണ്ടോ? എല്ലാം ഉണ്ട്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ ഒരു പ്രധാന കാര്യമാണ്. ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ മൂന്ന് വയറുണ്ട്. ഇപ്പോൾ ഇത് സാധാരണ ഫാനിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന മൂന്ന് വയറാണ്. ഇതിലേതാണ് ഒന്ന് കോമണും രണ്ടെണ്ണം കപ്പാസിറ്ററിലേക്കോ കൊടുക്കേണ്ടത്. ഇതാണ് കപ്പാസിറ്റർ, ഇതാണ് സീലിംഗ് ഫാനിൻ്റെ കപ്പാസിറ്റർ. അപ്പോൾ ഇതിലേക്ക് ഇതിൽ രണ്ട് വയറ് കപ്പാസിറ്ററിലേക്ക് കൊടുക്കണം, ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ലൈനിൽ കൊടുക്കണം. അപ്പോൾ ആ കപ്പാസിറ്ററിൽ കൊടുക്കേണ്ട വയറ് നമുക്ക് ഈ ടെസ്റ്റ് ലാമ്പ് കൊണ്ട് ഈസിയായി കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഈ കപ്പാസിറ്ററിലേക്ക് കൊടുക്കേണ്ട രണ്ട് വയറ് ഏതാണ് നമുക്ക് ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു പണിയുമില്ല. ഒരു ടെസ്റ്റ് ലാമ്പ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. ഈ ടെസ്റ്റ് ലാമ്പാണ് പ്രധാനമായി പറയുന്നത്. പക്ഷേ ടെസ്റ്റ് ലാമ്പായി പറയുന്നത് ചെറിയൊരു കാര്യമായതുകൊണ്ടാണ് അതിലേക്ക് വേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഈ ഫാൻ്റെ ഏതിനാണ് കപ്പാസിറ്റി കൊടുക്കേണ്ടത്, ഈ രണ്ട് വയറിൽ ഏത് വയറിലാണ്, ഈലു ഇലു ആണോ ഇല്ല ഈലു ഇലു ആണോ, ഏതിലാണോ രണ്ട് വയറിലേക്ക് കൊടുക്കേണ്ടതെന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടി പോകും. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റിൽ ഇവിടെ എടുത്തിട്ട് ഇവിടെയും ഇവിടെയും കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ലൈറ്റ് നോക്കുക, ഡിമ്മുണ്ടോ നോക്കുക, ഇതും കൊടുക്കുക, ഇത് ഡിമ്മ് അധികം ഉണ്ട് നോക്കുക. അപ്പം ഇതും ഇതുമാണ് കപ്പാസിറ്റർ കൊടുക്കേണ്ടത്. ഇത് വളരെ ഡിമ്മായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഈ രണ്ട് വയറാണ് കപ്പാസിറ്ററിൽ കൊടുക്കേണ്ടത്. ഈ വയറും ഈ വയറാണ് കപ്പാസിറ്ററിൽ കൊടുക്കേണ്ടത്. കാരണം ഡിമ്മാണ്, ഇത് ബ്രൈറ്റാണ്. അതിൽ ഇതും ബ്രൈറ്റ് ആയിരിക്കും, ബ്രൈറ്റാണ്, ഇതും ബ്രൈറ്റാണ്. ഇതാണ് അപ്പം ഇതിൻ്റെ കോമൺ, ഇതാണ് ഈ വയറാണ് ഇതിൻ്റെ കോമൺ. ഇതുണ്ടോ, കൂടുതൽ ലൈറ്റ് ഉണ്ട്, ഇനിയും കൂടുതൽ ലൈറ്റ് ഉണ്ട്. ഇത് തമ്മിൽ നോക്കുമ്പോൾ ഡിമ്മാണ്, ഇതിനെ അപേക്ഷിച്ച് ഡിമ്മാണ്, ഇതിനെ അപേക്ഷിച്ച് ഡിമ്മാണ്. ഇത് ബ്രൈറ്റ് കൂടുതലാണ്, ഇതും ബ്രൈറ്റ് കൂടുതലാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ, ഇതാണ് ഒറ്റക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ട വയർ. ഇതും ഈ കപ്പാസിറ്ററി ഇതിലേക്കും ഈ വയറും ഈ വയറും തമ്മിലാണ് കപ്പാസിറ്റർ കൊടുക്കേണ്ടത്. ഇത് രണ്ടും തമ്മിൽ കപ്പാസിറ്റർ കൊടുക്കണം. ഇത് സെപ്പറേറ്റ് ആയിട്ടിലേക്ക് കൊടുക്കണം. അത് ഞാൻ ഈ ചിത്രം ഒരു സെക്കൻഡ് കാണിച്ചുതരാം. നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഈ വയറാണ് ഈ വയറ് മനസ്സിലായി, ഈ വയറാണ് ഈ വയറ് മനസ്സിലായി,
ഇതിൽ രണ്ടിലാണ് കപ്പാസിറ്റർ കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഇതും ഇതും ആണ് കപ്പാസിറ്റർ കൊടുക്കേണ്ടത്. ഈ ടെസ്റ്റ് എമൗണ്ട് മനസ്സിലാക്കില്ലേ? അതെങ്ങനെ മനസ്സിലായതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ലൈൻ കൊടുത്ത് ഇവിടെ ഒരു ലൈൻ മുട്ടിക്കുമ്പോൾ ഇവിടെ ഒരു ലൈൻ മുട്ടിക്കുമ്പോൾ ബ്രൈറ്റ് കുറവാണ്. കാരണം ഇത് ഇങ്ങനെ വന്ന് 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 ഇതിലേ വന്ന് ഇവിടെ കിട്ടി. ഇത്ര പോലെ കോയിൽ മാത്രമേ വരുന്നില്ല ഒരു സമയത്ത്. അടുത്ത സമയത്ത് ഇതേ ഇത് ഇവിടെ തന്നെ വെച്ച് ഇതിൽ മുട്ടിക്കുന്ന സമയത്ത് ഈ ഒരു സൈഡ് കോയിൽ മാത്രമേ വരുന്നില്ല. ഈ ഔട്ടർ കോയിലും ഇന്നർ കോയിലും ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കാണിക്കപ്പെടുന്നത്. ഇതിലെ ഒരു വയറ് വെച്ചിട്ട് അപ്പോൾ ഈ ഔട്ടർ കോയിലും ഒറ്റക്കാണ് ഇവിടെ വെച്ചാൽ കത്തുക. അന്നേരം ഈ ഈ ഒരു വൈൻഡിങ് മാത്രമേ കാണിക്കുള്ളൂ. അതേസമയത്ത് ഇവിടെ കാണിക്കുമ്പോൾ ഈ വൈൻഡിങ് മാത്രമേ കാണിക്കുള്ളൂ, ഇന്നർ വൈൻഡിങ് മാത്രമേ കാണിക്കുള്ളൂ. തിരിച്ച് ഇവിടെയും ഇവിടെയും സപ്ലൈ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് ലാമ്പിൻ്റെ ലീഡ് ഇവിടെ ഇവിടെയും മുട്ടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നു പറഞ്ഞാൽ, ഈ ഇതിലേ വന്ന് ഇതിലേ വന്ന് ഇതിലേ വന്ന് ഇവിടെ ഷോർട്ടല്ലേ, എൻ്റെ ഷോർട്ടാണല്ലോ, ഇതിലേ വന്ന് ഇതിലേ വന്ന് ഇതിലേ വന്ന് ആണ്. അപ്പോൾ ഈ കോയിലും സീരീസ് ആയിട്ടാണ് വരുന്നത്. ഇത് ഇതും മുട്ടിക്കുമ്പോൾ ഈ ബിയും സിയും മുട്ടിക്കുന്ന സമയത്ത് ഈ കോയിൽ രണ്ട് സീരീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ കോയിൽ മൊത്തവും കാണിക്കുന്നുണ്ട്, ഡിമ്മാവും. തിരിച്ച് ഇവിടെ കൊടുത്ത് ഇവിടെയും കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കോയിൽ മാത്രമേ ഒരു ഒരു ഇന്നർ വൈൻഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ഔട്ടർ വൈൻഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഡിമ്മ് കുറവ്. ഡിമ്മ് കൂടുന്നതെന്ന് വെച്ചാൽ ഇവിടെയും ഇവിടെയും കൊടുക്കുമ്പോൾ ഡിമ്മ് കൂടാൻ കാരണം ഇതിലേ വന്ന് ഇതിലേ വന്ന് ഇതിലേ വന്ന് ഇത് തമ്മിൽ മുട്ടിയോണ്ട് ഇതിലേ വന്ന് ഈ ഈ ഇന്നറും ഔട്ടറും പോലെ സീരീസ് ആയിട്ട് വരുമ്പോൾ നല്ലോണം ഡിമ്മ് കാണിക്കും. അപ്പോൾ അതിലാണ് നമ്മൾ കപ്പാസിറ്റർ കൊടുക്കുന്നത്. ഈ കപ്പാസിറ്റർ ഇതാണ് ഇവിടെയും ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് കോമൺ. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ചിട്ട് അവൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ടെസ്റ്റ് ലാമ്പ് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഷോക്ക് അടിക്കരുത്. ഷോക്ക് അടിക്കാൻ വളരെ സാധ്യത കൂടിയൊരു സാധനമാണ്. ചെരുപ്പെല്ലാം ഇടണം, വളരെ ശ്രദ്ധിച്ചിട്ടേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇതേ ഇതേ രീതിയിലേ പിടിക്കാൻ വേണ്ടി പാടുള്ളൂ. അതിനുശേഷം സ്വിച്ച് ഇടുക. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഷോർട്ടാക്കി നോക്കുക, വർക്ക് ചെയ്യുന്നുണ്ട് നോക്കുക. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് ഏതാണ് പിന്നെ കപ്പാസിറ്റർ കൊടുക്കേണ്ടത്, ഏതാണ് ഡിമ്മായിട്ടാണ് വർക്ക് ചെയ്യുക. ഡിമ്മായിരിക്കും ഇത്. റേറ്റ് കൂടുതലാണ്, ഇതും റേറ്റ് കൂടുതലായിരിക്കും. റേറ്റ് കൂടുതൽ ഇതാണ് ഈ വയർ, അതുകൊണ്ടാണ് ഇത് റേറ്റ് കൂടും. റേറ്റ് കൂടും. ഈ രണ്ട് വയറാണ് ഇത്, ഡിമ്മായിരിക്കും. ഇത് ബ്രേറ്റ് ഉണ്ടാവും, ഇത് ഡിമ്മായിരിക്കും. അപ്പോൾ ഈ രണ്ട് ഡിമ്മ് കാണിക്കുന്നതിലാണ് കപ്പാസിറ്റർ കൊടുക്കുക. അപ്പോൾ ഇതിന് ഇതിനും കപ്പാസിറ്റർ കൊടുക്കും, ഇതിന് സെപ്പറേറ്റ് ലൈൻ കൊടുക്കും. ഇങ്ങനെയാണ് ഇത് നോക്കുക. അടുത്തത് വീട്, ഒരു വീടിൻ്റെ പിന്നെ ELCV വർക്കിംഗ് ആണ്. അത് എങ്ങനെ ഇതായി ടെസ്റ്റ് ചെയ്യാമെന്ന് അതുമായി എല്ലാ കാര്യങ്ങളും നമ്മൾ വയറിങ് ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പാനൽ ബോർഡിൽ, ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ വർക്കെല്ലാം ചെയ്യുന്ന സമയത്ത് പാനൽ ബോർഡിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എല്ലാം നോക്കുക. സാധനം ഈ ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് സാധനം അങ്ങനെ അപ്പുറത്തപ്പുറത്ത് കിട്ടുന്നുണ്ടോ കാര്യങ്ങളെല്ലാം നോക്കുക ഈ ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ അതിന് ഇതിനാണ് ടെസ്റ്റ് ലാമ്പ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ടെസ്റ്റ് ലാമ്പിന് ഒരു ഒരു ടെസ്റ്റ് ലാമ്പും കൂടിയും കൂടുതൽ വെച്ചിട്ട് ഇതിന് ഒരു വയർ കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് 3 ഫേസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പറ്റും. അപ്പം രണ്ട് ബൾബ് സീരീസ് ആയിട്ട് വരും അന്നേരം. അതിനുശേഷം രണ്ട് ഫേസിലും കൊടുത്തു കഴിഞ്ഞാൽ 440 വോൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടും ബ്രൈറ്റ് ആയിട്ട് കത്തുള്ളൂ. പക്ഷേ ശ്രദ്ധിക്കാതിൻ്റെ ഒരേ വാട്ട്സ് ആയിരിക്കണം. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 3 ഫേസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 60 വാട്ട്സിൻ്റെ ബൾബ് എടുക്കുന്നത് രണ്ടും 60 വാട്ട്സിൻ്റെ ബൾബ് തന്നെ ആയിരിക്കണം. 40 വാട്ട്സായി രണ്ട് 40 വാട്ട്സിൻ്റെ ബൾബ് തന്നെ ആയിരിക്കണം. അതിനുശേഷം രണ്ട് ഫ്യൂസിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബ്രൈറ്റിൽ രണ്ട് ബൾബും കത്തുന്നുണ്ടെങ്കിൽ 450 വോൾട്ട് ഉണ്ടാവും. ആ മൂന്ന് ഫേസും മാറ്റി മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ എല്ലാ ഒരു ഫേസും മറ്റേ ഫേസും തമ്മിൽ ഡിമ്മായിട്ടാണ് കത്തുന്നത്. ഫേസും ഫേസുമാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, ന്യൂട്രലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ രണ്ടും ബ്രൈറ്റായിട്ട് കത്തണം. ഒന്ന് ഡിമ്മും ഒന്ന് ബ്രൈറ്റും ആണെങ്കിൽ 450 വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അതിൽ വാട്ട്സ് വളരെ പ്രധാനമാണ്. 60 വാട്ട്സാണ് 60 വാട്ട്സായിരിക്കണം, 100 വാട്ട്സാണ് 100 വാട്ട്സാണ്, രണ്ട് ബൾബും ഒരേ വാട്ട്സ് ആയിരിക്കണം. എന്നെങ്കിലേ തുല്യ കറക്റ്റായി ബൾബ് കത്തൂ, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഓക്കെ, ഇത് ഇത് പല ആൾക്കാരും എന്നോട് ടെസ്റ്റ് ലാമ്പിൻ്റെ വീഡിയോ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഒരു 3-4 ടെസ്റ്റിങ്ങുകളായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ടെസ്റ്റ് ലാമ്പിൻ്റെ കണക്ഷൻ. വളരെ ശ്രദ്ധിക്കണം, ഷോക്ക് അടിക്കരുത്, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇതാണ് ടെസ്റ്റ് ലാമ്പിൻ്റെ ഇത്. ഇപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാം. നമ്മളൊരു ELCV ടെസ്റ്റിംഗ് ആണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു ടെസ്റ്റ് ലാമ്പായിരുന്നു. ഈ ടെസ്റ്റ് ലാമ്പിന് ഒരു വയർ കഷ്ണം കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ ഒഴിവാക്കി. അത് വേണ്ട, ഇപ്പോൾ ഇപ്പോഴത്തെ ആവശ്യത്തിൽ ഇത് വേണ്ട. ഈ ഈ രീതിയിൽ രണ്ട് വയർ ഇതുമായി കണക്ഷൻ കൊടുത്ത് ഒരു ബൾബും ഒരു ഹോൾഡറും എടുത്തു. ഇത് ഈ വീട്ടിലെ ELCV വർക്കിംഗ് ആണെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നു. ഒരു ELCV ഒരു വീട്ടിലെ ELCV വർക്കിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാവണ്ടേ? അത് ടെസ്റ്റിങ്ങിൽ ഇവിടെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ഈ വീട്ടിലെ ELCV വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. അപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യത്തിന്
ഈ പ്ലഗ് ഈ സോക്കറ്റാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഈ സോക്കറ്റിൻ്റെ സ്വിച്ചാണ് ഇത്. ഈ സ്വിച്ച് ഓൺ ചെയ്ത് ഇത് ഫേസാണ്, ഇതാണ് ഇതിൻ്റെ ഫേസ്. ഇത് ന്യൂട്രൽ, ഇത് എർത്ത്. അപ്പോൾ ഇത് ഫേസാണ്, ഇത് ഫേസാണ്, സ്വിച്ചിൽ കൺട്രോളിംഗ് ഉണ്ട്, ഫേസാണ്. ഇത് ന്യൂട്രൽ, ഇത് എർത്ത്. അപ്പോൾ നമുക്ക് ഈ ഫേസും ഈ എർത്തും എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഓഫ് ആവുന്നുണ്ടോ നോക്കേണ്ട ഒരു ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഈ ബൾബും ഇതും വർക്ക് ചെയ്യുന്നുണ്ടോ ആദ്യം നോക്കുക. അപ്പം കറക്റ്റാണ്, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇ എൽ സി വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ ഈ ഫേസിൽ ഒരു വയറും കൊടുത്ത് ഇത് എർത്തിൽ കൊടുക്കണം. നോക്കിക്കോ, ഈ ലൈറ്റ് ഓഫായി. അപ്പോൾ ഈ വീട്ടിലെ മൊത്തം ഓഫായി. അപ്പോൾ ഇ എൽ സി ബി കറക്റ്റാണ്. ഈ ഇതിൽ നിന്ന് ഫേസിൽ നിന്ന് എർത്തിലേക്ക് ലീക്കേജ് വരുമ്പോൾ ഓഫായി. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റിലാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം വളരെ ശ്രദ്ധിക്കാനുണ്ട്, അറിയാണ്ട് അങ്ങനെ ചെയ്തു പോകരുത്. അതുകൊണ്ടാണ് ഇതും കൂടി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് ലാമ്പിൽ ഒരു വയർ നേരെ ആ ബൾബിലേക്ക് പോയി, ഒന്ന് ഒരു വയർ സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്ത പോലെ ഇപ്പോൾ ഉള്ളത് അല്ലേ, രണ്ട് വയർ പോകുന്ന ഒന്ന് വയർ കട്ട് ചെയ്ത പോലെ. ഈ കട്ട് ചെയ്ത രണ്ട് തട്ട് ഇങ്ങനെ മുട്ടിക്കുമ്പോഴാണ് ഈ രണ്ട് എൻഡും ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ബൾബ് കത്തുകയോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. അതിൽ ഒരു പ്രധാന കാര്യമുണ്ട്, ഇതൊരു ഒരു മോട്ടറാണെന്ന് കരുതുക. ഒരു മോട്ടർ, ഈ മോട്ടറിന് എർത്ത് ഉണ്ടാവുമല്ലോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ലീഡും ഈ ഇതിടെയും ബോഡിക്ക് ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഈ ടെസ്റ്റ് ലാമ്പിൻ്റെ ഇത് ഡയറക്റ്റ് ലൈൻ വരുന്നതാണ്. ഇതാ ഇത് ഡയറക്റ്റ് ലൈൻ വരുന്നതാണ്, ഇത് ലൈൻ ഡയറക്റ്റ് വരുന്നതാണ്, ഇത് ഈ ബൾബിലേക്ക് കൂടെ വരുന്നതാണ്. അപ്പോൾ ഈ ലൈൻ ഒരിക്കലും കൊണ്ടിട്ട് ഈ ലൈൻ വരുന്ന ഒരിക്കലും ബോഡിക്ക് മുട്ടിക്കാൻ വേണ്ടി പാടില്ല. ഇതെപ്പോഴും ടെർമിനലിനെയും മുട്ടിക്കാൻ വേണ്ടി പാടുള്ളൂ. അതിനുശേഷം ബോഡി ഇങ്ങനെ നോക്കാം. ഇതിപ്പോൾ ഒന്നും പ്രശ്നമില്ല, എർത്തിണ്ടെങ്കിൽ ആ ബൾബ് കത്തണം ഇല്ല ഉണ്ടോ. ഒരു ഇതാണ് ഇത് ഇത് ലൈൻ വരുന്നതാണ്, ഇത് നേരെ ലൈൻ ഈ പ്ലഗിൽ നിന്ന് നേരെ വരുന്നതാണ്, നേരെ വരുന്നതാണ്, ഇത് നേരെ ലൈൻ നിന്ന് വരുന്നതാണ്. ഈ ലൈൻ കൊണ്ടുപോയി ഒരിക്കലും ബോഡിക്ക് ടച്ച് ചെയ്യാൻ വേണ്ടി പാടില്ല. അതെപ്പോൾ ശ്രദ്ധിക്കണം, ടച്ച് ചെയ്താൽ ഇനി എർത്തുണ്ടാവും. ഒരു മോട്ടർ വന്നാൽ ഇനി എർത്തുണ്ടാവും. എർത്ത് നമ്മൾ വിട്ടില്ലെങ്കിൽ ഇത് ഡയറക്റ്റ് മുട്ടിച്ച് കഴിഞ്ഞാൽ ന്യൂട്രലും ഫേസും തമ്മിൽ മുട്ടിയാൽ മതിയാണ് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷനിൽ കത്തുമോ കത്തുന്ന അപകടം സംഭവിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഈ വയറപ്പും ടെർമിനലിനായിരിക്കണം മുട്ടി കഴിപ്പിടിക്കുന്നത്. ഈ ഈ ബൾബിൻ്റെ എൻഡ് വരുന്നത് ഇങ്ങനെ മുട്ടി പോവാം. അപ്പം പ്രശ്നമില്ല, എന്തും ഷോർട്ടാണെന്ന് ആ ബൾബ് കത്തുകയും ചെയ്യും. തിരിച്ച് ഇത് നേരെ ഇവിടെ കൊണ്ട് മുട്ടിച്ചെങ്കിൽ ഷോർട്ടാവുകയും ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ വരുന്ന വയർ ഇവിടെ ആയിരിക്കണം. അതിനുശേഷം ഈ ബൾബ് വഴി വരുന്ന വയർ മാത്രമേ ഇവിടെ ടച്ച് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അത് ടെസ്റ്റിലാകും കൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കണം. മോട്ടർ പ്രത്യേകിച്ച് എർത്ത് കൊടുത്ത സാധനങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, ഈ വീഡിയോ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഈ ടെസ്റ്റിങ് പിന്നെ വളരെ ശ്രദ്ധിക്കണം കാര്യങ്ങൾ. ഈ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഇത് എന്തെങ്കിലും ഈ സംശയമോ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിൽ എന്നോട് പറയണം. ഇത് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു.